സംസ്ഥാനത്ത് മൂന്ന് ദിവസം കൂടി ശക്തമായ മഴ തുടരും. എട്ട് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ജലനിരപ്പ് ഉയർന്നതിനാൽ 10 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തമിഴ്നാടിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതാണ് മഴയ്ക്ക് കാരണം. എറണാകുളം, കോട്ടയം ജില്ലകളുടെ മലയോര മേഖലകളിൽ രാവിലെയും കനത്ത മഴയുണ്ടായി. കുട്ടനാട് മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളമിറങ്ങി തുടങ്ങി. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ കെഎസ്ഇബിയുടെ 10 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. ഈ വർഷം മൂന്നാം തവണയാണ് മലമ്പുഴ ഡാമിന്റെ ഷട്ടർ തുറക്കുന്നത്. ഭാരതപ്പുഴ, കൽപ്പാത്തിപ്പുഴ, മുക്കൈപ്പുഴ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ശക്തമായ മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ ജാഗ്രത തുടരണമെന്നാണ് നിർദ്ദേശം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പിലുണ്ട്. IMD ഡയറക്ടർ പ്രതികരിച്ചതുപോലെ തന്നെ തമിഴ്നാടിന് മുകളിൽ ഒരു അന്തരീക്ഷ ചുഴി, ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ സ്വാധീന ഫലത്താൽ സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട്, അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പില്ല. എന്നാൽ ശക്തമായ മഴ സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചുങ്കപ്പാറയാണ് പ്രധാനപ്പെട്ട വെള്ളമാണ്. തൃശൂർ മുതൽ തെക്കോട്ട് ജില്ലകളിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക. കഴിഞ്ഞ ദിവസം കിഴക്കൻ മേഖലയിലാണ് വെള്ളത്തിലാണ്. എന്നാൽ അങ്ങനെയുള്ള പ്രത്യേകമായി പറയുന്ന സംസ്ഥാന ഈ ഭാഗങ്ങളിൽ വ്യാപകമായി തന്നെ തുടർച്ചയായി മഴ ലഭിക്കാനുള്ള സാധ്യത കടകളും കേന്ദ്രം വിലയിരുത്തുന്നു. വടക്കൻ ജില്ലകളിലാണെങ്കിൽ വടക്കൻ ജില്ലകളിലെ കിഴക്കൻ ഭാഗങ്ങളിൽ കൂടുതൽ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണം